ആന്റി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ, മോള് ഉറങ്ങുന്നില്ലേ? മോക്ക് ഉറക്കം വരുന്നില്ല ആന്റി. എന്നാ വാ, മോൾ ആന്റിയുടെ കൂടെ ഇരിക്കേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം. മോക്ക് ഈ വീട്ടിൽ ആരുടെ കൂടുതൽ ഇഷ്ടം? എന്തിനാ ആന്റി? വെറുതെ ആന്റിക്കൊന്നും അറിയാനാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആന്റിയോടാ. എന്നോടോ? നീ ആണ് കൊള്ളാലോടി, മണി ഇടിക്കായിരിക്കും. അല്ല ആന്റി, ഞാൻ നേരെ പറഞ്ഞേ, ആന്റി സ്മാർട്ടാ. എന്താ നോക്ക് സ്മാർട്ട് ആയിക്കൂടെ. ഞാൻ സ്മാർട്ട് ആയാലേ ഉദ്ദേശിക്ക് പിടിക്കൂല. ഡാൻസ് കളിക്കാനും പാട്ട് കേൾക്കാനും വീഡിയോ കാണാനും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കില്ല. മുത്തശ്ശിക്ക് എല്ലാം ടൈം ടേബിളാ. നോക്ക് മുത്തശ്ശിന് ഇഷ്ടമാണോ? മുത്തശ്ശൻ പാവാ. മുത്തശ്ശിയോ? ആന്റി മുത്തശ്ശിയോട് പറയോ. ആന്റി ആരോടും പറയില്ല, മോള് പറഞ്ഞു. മുത്തശ്ശി ഒരു മൂശാട്ടിയാ. എന്നാലും എന്നോട് ഇഷ്ടം കേട്ടോ. ആന്റി പറയോ. ആന്റി ആരോടും പറയില്ല മോളെ. മോളോട് മുത്തശ്ശിക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കെന്തിനാ മുത്തശ്ശിയോട് ദേഷ്യം? ദേഷ്യമൊന്നല്ല, അതേ എനിക്ക് ഡാൻസ് പഠിക്കണം പറഞ്ഞിട്ട് മുത്തശ്ശി സമ്മതിച്ചില്ല. നസരിയിലേ അനുമോക്കും നിഷമോക്കും എല്ലാവർക്കും ഡാൻസ് അറിയാം, എനിക്ക് വന്ന് പഠിക്കണം. പക്ഷെ മുത്തശ്ശി സമ്മതിക്കില്ല ആന്റി. ശരി, മോള് വിഷമിക്കണ്ട, നമുക്ക് ആന്റി ഡാൻസ് പഠിപ്പിച്ചുതരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ആന്റി പറയുന്ന പോലെ അനുസരിക്കണം. ഓക്കെ? ശരി ആന്റി. ഈ പെയിന്റിംഗ് നന്നായിരിക്കുന്നല്ലേ ചേച്ചി? ഡോക്ടർ സാറേ, ആ കാറിന് കീയും തരാം. എനിക്കൊന്ന് ബീച്ച് വരെ പോകാനാ. അതിന് മഞ്ജുവിനോട് വഴികളൊന്നും പരിചയമില്ലല്ലോ, പിന്നെ എങ്ങനെ? അതിന് കേടായിട്ടാണല്ലോ എണ്ണം കൂടെ പോകുന്നത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി വരുന്നതിന് മുമ്പ് അണ്ണനെ എത്തണം. അല്ല, വണ്ടി ഓടിക്കാൻ അറിയോ? കണ്ടോ, വാ വാ. ചേട്ടനെ, പാർട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അതോ എവിടെ കൊണ്ട് ചേർത്തു? അതൊന്നും ഇല്ല, ആർക്കറിയാം. ചേച്ചി, ക്ഷീണം മാത്രം നമുക്ക് കുറച്ച് കപ്പലിന് വേണ്ടി കഴിച്ചാണ്. അതിനു മുത്തശ്ശി കാണുന്നില്ലല്ലോ. വേണ്ട വേണ്ട, കപ്പലിന്റെ ഒന്നും വേണ്ട, നമുക്കത് അവിടെ പോയിരിക്കാം. വലിയ ആഗ്രഹമാണല്ലേ. ആര് പറഞ്ഞു? അത് ടിങ്കുന്റെ മുഖം കണ്ട കറിഞ്ഞോ. സത്യം പറയാലേ ചേച്ചി, സിനിമ അഭിനയിക്കുക എന്നാണ് എന്റെ ജീവിത ലക്ഷ്യം. എനിക്കൊരു മമ്മൂട്ടിയാണ് ചേച്ചി. മമ്മൂട്ടി അറിയോ? ഏത് ഫിലിം സ്റ്റാർ? മമ്മൂട്ടി അല്ലേ? അതേ ചേച്ചി, നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഓ, നമ്മുടെ നബീസയുടെ ഇക്ക. ഏത് നബീസ, ഏത് ഇക്ക? എന്റെ കൂടെ പഠിച്ച നബീസിന്റെ ബ്രദറാണ് ഈ മമ്മൂട്ടി. എന്റെ വീട് എറണാകുളത്തല്ലേ? എന്റെ വീടിന്റെ നാലാമത്തെ വീടാണ് മമ്മൂട്ടിയുടെ വീട്. ടിങ്കുന്റെ കാര്യം വേണമെങ്കിൽ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞ് ശരിപ്പെടുത്താം. പറയോ ചേച്ചി. ഓ യെസ്. എന്റെ മനസ്സാണ് ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. സത്യം പറയാലേ ചേച്ചി, കൂട്ടിലുടെ കിളിയെ പോലെയാണ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ നശിച്ച ജീവിതം ഉപേക്ഷിച്ച് അനന്തമായ ആകാശത്തോടി സ്വതന്ത്രമായി പറന്നു നടക്കണം. എന്നാ പിന്നെ ടിങ്കുന് പറഞ്ഞൂടേ? ടിങ്കു ഇങ്ങനെ മമ്മിയെ പേടിച്ചിരുന്നാലേ മമ്മൂട്ടി ആവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിനനുസരിച്ച് ടിങ്കുന് ഞാൻ മമ്മൂട്ടിയാക്കി തരാം. തരുവോ ചേച്ചി? അത് ഞാൻ പഠിപ്പിച്ചുതരാം മോനെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം. ചേച്ചി പറയാൻ എന്ത്, ഞാൻ കേൾക്കാം. വെരി ഗുഡ്. ആദ്യം നമ്മളുടെ വീട്ടിലെ എല്ലാവരും നമ്മൾ കയ്യിലെടുക്കണം. ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഫോർ എക്സാമ്പിൾ ആന്റി, ആന്റിക്ക് സെൻസർ ഓഫീസും ഡിസിപ്ലിനും വീട്ടിലെല്ലാവരും അടുത്ത് കിട്ടയുമായി നടക്കണം, എക്സെട്ര എക്സെട്ര. അതുപോലെ അങ്കിൾ എന്തൊക്കെയാണ് ഇഷ്ടം? ആന്റിക്ക് ഇങ്ങനെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നതിനോടാണ് താല്പര്യം. ചേച്ചി കേൾക്കണം. ഒരു ദിവസം എന്താ കാടി
വെച്ചിരിക്കേ. ഈ പൂ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാമോ? ഇല്ല. ആ അതിങ്ങനെ മുട്ടായി വളർന്ന് വിടർന്ന് വീണ്ടും ഞാൻ പറയുന്നത് കേൾക്കണം. ആ വിടർന്ന് വലുതായി ഇങ്ങനെ കൊല കൊല കൊലയായിട്ട്. ചേച്ചിക്ക് എന്തിനോടാ ഇഷ്ടം? ചേട്ടത്തിക്ക് എന്തിനോടാ ഇഷ്ടം? ഞാൻ പറയണ്ടി മമ്മി എന്നെ രാവിലെ കണ്ണാടിയുടെ മുമ്പിലേ സുരേഷായിരുന്നു. ചീട്ട് കളിക്കാൻ വലിയ ഇഷ്ടം. ചീട്ട് കളിക്കാൻ ഒരു ദിവസം ഇവിടെ ആരെയും കാണുന്നില്ല. ഓഫീസിനകത്ത് ഇതാണ് പരിപാടി അല്ലേ? എന്ത് എന്ത് പരിപാടി? കേട്ടുകളി, വെള്ളാളി, ചീട്ടുകളി. ആ കൊള്ളാം. ഇതുപോലെ വീട്ടിൽ തലക്കിട്ടടിച്ചു. നീ എവിടെ വെച്ചിട്ടാ എന്റെ അകത്ത് കയറി വന്നത്? ഓഫീസിൽ കയറി വരുന്നതിന് ചില മാനേഴ്സ് ഒക്കെ അല്ലേ? ബ്ലഡി ഫൂൾ. വെള്ളാളിച്ചാൽ നിന്നിട്ട് വരണ. ഇന്ന് മമ്മ എടുത്ത് പറഞ്ഞിട്ട് ബാക്കി കാര്യം. നീ ചൂടാകാതെ ഇവിടെ നിനക്കിപ്പ എന്താ വേണ്ടത്? ഞാൻ ഒരു 25 രൂപ കടം ചോദിക്കാൻ വന്ന. 25 രൂപ കൊണ്ടുപോയി സൂയിക്ക്. 100 അഭിപ്രായത്തിൽ ഇത് പോരാ. ഇതിവിടെ വെച്ചോ. അത് ശരിയാ. ആ നീ വീട്ടിൽ ചെന്ന് മമ്മിയോട് ഇവിടെ നടന്നു പറയുന്നത് കേട്ടോ. ശരി ശരി. മമ്മി ചോദിച്ചല്ലേ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെയാണെന്ന് പറയണം. അറക്കല്ലേ ആ ചേട്ടന്മാരെ, ഇനിയും ചിലപ്പം പൈസക്ക് ആവശ്യം വരും. അങ്ങനെയാണോ സമീപിക്കും? ഓക്കെ. അപ്പൊ വെള്ളം അടിക്കാറുണ്ടോ? വീട്ടിൽ ഇരുന്ന് കളിക്കാൻ നട്ടില്ലാതെ ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് ചീട്ട് കളിക്കും വെള്ളടിക്കൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എന്തുകൊണ്ടാ മമ്മിയോട് പറയത്തത്? പൊന്മുട്ട വരുന്ന താറാവിന് ആരെങ്കിലും കൊല്ലുവാച്ചി. അവരെ ഓഫീസിൽ നിന്ന് കളിക്കാൻ ഇനി കോളം ദിവസം ഇടയ്ക്കിടയ്ക്ക് ചില്ലറ കിട്ടാറുണ്ട്. ചില ദിവസം പോക്കറ്റ് മണി തരില്ലെന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ മമ്മയെടുത്ത് പറയുന്നു പറയും വേറെ പൈസ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ടിങ്ങിന് ബ്ലാക്ക് മെയിലിംഗ് അറിയാല്ലേ? അജി ചേച്ചന്റെ മമ്മൂട്ടി ഞാനേറ്റുമേ. അതും ഞാനേറ്റു. ഇന്ന് വീട്ടിൽ പോയി നമുക്കൊരു പ്ലാൻ ഉണ്ട്. അറിയാനായി ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. പിന്നെ വേണ്ടല്ലേ?